You are watching TV Next. നമ്മൾ ഉപയോഗിക്കുന്നത് നാരാണി വാർഡിലാണ്. നാരാണി വാർഡിൽ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. ഇതിന് നേതൃത്വം നൽകുന്നത് നമ്മുടെ നാരാണി വാർഡ് മെമ്പർ കൂടായ അഡ്വക്കേറ്റ് റോജി നാരാണിയാണ്. നമസ്കാരം സാർ, എങ്ങനെയാണ് ഇപ്പോഴത്തെ ഈ മഴക്കാല പൂർവ്വ ശുചീകരണം നടക്കുന്നത്? ഇപ്പം ഒരു കോവിഡിൻ്റെ സാഹചര്യം ഒരു കണ്ടെയ്ൻമെൻറ്റ് സോണായിട്ട് നിലനിരുന്ന ഒരു സ്ഥലം കൂടെയാണ്. അപ്പോൾ ഈ ഒരു മഴക്കാല ശുചീകരണ പ്രവർത്തനം എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നു? എത്ര പണിക്കാരാണ് ഇപ്പോൾ ഉള്ളത്? നമ്മുടെ പഞ്ചായത്തിൽ കോവിഡ് സാമാന്യം നല്ല രീതിയിലുള്ള ഒരു പഞ്ചായത്തായിരുന്നു. ഏകദേശം 600 കേസുകൾ പോയി, പിന്നെ 400 കുറച്ച് കൊണ്ടുവന്നു. ടെസ്റ്റ് പോസിറ്റീവ് നിരക്ക് 50%, അതിനായി ഇപ്പോൾ 15 കുറച്ചുകൊണ്ട് വന്നു. അതിർത്തി പങ്കുവയ്ക്കുന്ന ഒരു പഞ്ചായത്ത് എന്ന രീതിയിൽ ഇവിടെ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ വളരാൻ സാധ്യതയുള്ള സ്ഥലമാണ്. അപ്പോൾ ഈ മഴക്കാലം കൂടി ആകുമ്പോൾ ഡെങ്കിപ്പനി അല്ലെങ്കിൽ ചിക്കൻ ഗുനിയ അതുപോലുള്ള പിന്നെ ഡിസീസൊക്കെ ഉണ്ട്, സ്പ്രെഡ് ചെയ്യുന്ന സമയമാണ്. അപ്പോൾ ഈ സമയത്ത് അതുകൂടി താങ്ങാനുള്ള ശേഷി നമ്മുടെ ആരോഗ്യ സംവിധാനത്തിന് പഞ്ചായത്തിനില്ല. അതുകൊണ്ട് തന്നെ കേരള സംസ്ഥാന സർക്കാർ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ 2nd മുതൽ തുടങ്ങിയ ശുചീകരണ പ്രവർത്തനമാണ്, 6nd വരെ നീണ്ടു നിൽക്കുന്നു. അതിൻ്റെ ഭാഗമായി പൊതുസ്ഥലങ്ങളാണ് ശുചീകരിക്കുന്ന പ്രവർത്തനവും പൊതുസ്ഥാപനങ്ങൾ ശുചീകരിക്കുന്ന പ്രവർത്തനവുമാണ് ഇന്ന് നടക്കുന്നത്. നമ്മുടെ വാർഡിൽ 100 തൊഴിലാളികൾ, തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട തൊഴിലാളികൾ, അങ്ങനെ 5 വെച്ച് പല സൈറ്റുകൾ കേന്ദ്രീകരിക്കാൻ ഡിവൈഡ് ചെയ്ത് കൊടുത്ത് വാർഡിൽ ആ പണി ഭംഗിയായി അതിൻ്റെ ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ നമ്മുടെ വോളണ്ടിയേഴ്സും നമ്മുടെ പ്രവർത്തകരും കൂടി ചേർന്ന് JCBയുടെയൊക്കെ സഹായത്തോടുകൂടി പ്രധാനപ്പെട്ട ഓടകൾ, PWയുടെ ഓടയാണ്, അതും നമ്മൾ തന്നെയാണ് ഇപ്പോൾ ശുചീകരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ വൃത്തിയാക്കൽ, വെള്ളം കെട്ടിക്കിടക്കുന്ന കൊതുക് ഉണ്ടാകാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലങ്ങളും ക്ലീൻ ചെയ്യുക എന്ന ലക്ഷ്യത്തോടുകൂടിയുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പഞ്ചായത്തിൽ 21 വാർഡിലും ഈ പ്രവർത്തനം ഇന്ന് ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി നമ്മുടെ പഞ്ചായത്തിലും നമ്മുടെ വാർഡിലും ഈ പണി നന്നായി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ കൊതുകുകൾ കെട്ടിക്കിടക്കുന്ന കാര്യം പറയുമ്പോൾ നമ്മുടെ ഈ നാട്ടിൽ കൂടുതൽ ആൾക്കാരും റബ്ബർ ഉള്ള ഏരിയയാണ്. അതുപോലെ തന്നെ പശുക്കളെ വളർത്തി ഉപജീവനം നയിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ഏരിയയിലുണ്ട്. അപ്പം ഇവിടെയൊക്കെ ഉള്ള പ്രത്യേക പ്രവർത്തനങ്ങൾ എത്രത്തോളമാണ്? അല്ല, നമ്മൾ പ്രധാനമായും 6nd നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് ഒരു പിന്നെ ഹൗസ് ക്യാമ്പയിനാണ്. ഹൗസ് ക്യാമ്പയിന് ഒരു വലിയൊരു വൈഡ് പബ്ലിസിറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മളെ ഒരു വോളണ്ടിയേഴ്സിൻ്റെയും സാനിറ്റേഷൻ്റെയും ടീം ഒരു 50 ഒരു ചെറിയ ക്ലസ്റ്ററാക്കി, 50 വീടുകളുള്ള ഒരു ക്ലസ്റ്ററാക്കി ഡിവൈഡ് ചെയ്തിട്ട് ആ 50 വീട്ടിലേക്ക് പോവുക. അപ്പോൾ ആ വീട്ടിൽ മാത്രമല്ല, ഈ പറഞ്ഞ പ്ലാന്റേഷൻസായിട്ട് വരുന്ന റബ്ബർ മേഖലകളിലൊക്കെ പോയി അവിടെയും ഇതിൻ്റെ വീട്ടുകാരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. നമ്മൾ ചെയ്യാത്ത സ്ഥലങ്ങളിൽ നമ്മൾ തന്നെ ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അത് 6nd ആവുന്നതോടുകൂടി വാർഡിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഇതെത്തും. ഈ പശു വളർത്തൽ സ്ഥലങ്ങളും എല്ലാം തന്നെ അവർക്ക് വേണ്ടത്ര നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവരാൽ ചെയ്യാൻ കഴിയാത്തത് വോളണ്ടിയേഴ്സിൻ്റെ സഹായം ആവശ്യപ്പെടുന്ന പറയുക, അവിടെയും നമ്മളത് ക്ലീൻ ചെയ്യാനുള്ള പരിപാടികൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആണ് പ്ലാനിങ് മുന്നോട്ട് പോകുന്നത്. ഇവിടുത്തെ DFA ചെറുപ്പക്കാരുടെ ഒരു പ്രവർത്തനം എത്രത്തോളം ആണ്? ഇപ്പോൾ നമ്മുടെ ഈ കൊറോണ സമയത്ത് പിന്നെ ക്വാറന്റൈനിൽ കിടക്കുന്നവർക്ക് ഭക്ഷണവും മറ്റു മരുന്നുകൾ എത്തിക്കുന്ന കാര്യത്തിൽ അവർ എത്രത്തോളം മുൻപന്തി നിൽക്കുന്നുണ്ട്? സത്യത്തിൽ നമ്മളെ DYFI, നമ്മളെ ഇടതുപക്ഷ CPM നേതാവാണ്. ഇപ്പോൾ നമ്മൾ ഇടതുപക്ഷ പ്രവർത്തകർ DYFIയുടെ പ്രവർത്തകരാണ്. ഇപ്പോൾ നമ്മുടെ ബ്രാഞ്ച് സെക്രട്ടറി സുഭാഷ് ഉണ്ട്, ബാക്കി നമ്മുടെ DYFIയിലെ സഹാക്കൾ വിപിൻ, അനീഷ്, എല്ലാവരും നമ്മളെ നിൽക്കുന്ന ആളുകളെല്ലാം DYFIയുടെ പ്രവർത്തകരാണ്. വാർഡ് തലങ്ങളിൽ ഈ പോസിറ്റീവ് ആകുന്ന ആളുകൾക്ക് മരുന്ന് എത്തിച്ചു കൊടുക്കുക, ഭക്ഷണം എത്തിച്ചു കൊടുക്കുക, ഭക്ഷണം കിറ്റ് സാധനം വീട്ടിലേക്ക് ആവശ്യമായ സാധനം വാങ്ങിച്ചു കൊടുക്കുക, ഈ പ്രവർത്തനങ്ങളെല്ലാം നമ്മളെ വോളണ്ടിയേഴ്സാണ് ചെയ്യുന്നത്. അതോടൊപ്പം എല്ലാ കാര്യങ്ങളിലും, ഇപ്പോൾ ക്ലീനിങ്ങിലായാലും എല്ലാ കാര്യങ്ങളിലും വോളണ്ടിയേഴ്സ് നിസ്വാർത്ഥമായിട്ടുള്ള ഒരു സേവനമാണ് നടത്തുന്നത്. ഡിസ്ഇൻഫെക്ഷൻ ചെയ്യുക, പോസിറ്റീവ് ആവുന്ന വീടുകളിൽ ഡിസ്ഇൻഫെക്ഷൻ ചെയ്യുന്ന പ്രവർത്തനം നടത്തുന്നു. വൈകുന്ന രാത്രികാലങ്ങളിൽ ആളുകളെ ആശുപത്രിയിലേക്ക് മാറ്റേണ്ടതുണ്ടെങ്കിൽ, ഇപ്പോൾ ഷിഫ്റ്റിംഗ് ആണ് വേണ്ടതെങ്കിൽ നമ്മൾ വണ്ടിയെ വെയിറ്റ് ചെയ്തിരിക്കേണ്ട കാര്യമില്ല. നമ്മൾ തന്നെ ഇപ്പോൾ അത് ഭംഗിയായി ഇപ്പോൾ ചെയ്യുമ്പോൾ BP കിറ്റിട്ട് പിന്നെ അവർക്ക് പരിശീലനം കൊടുത്ത് BP കിറ്റിട്ട് ചെയ്യാൻ വേണ്ടിയുള്ള പരിശീലനം വോളണ്ടിയേഴ്സ് കൊടുത്തിട്ടുണ്ട്. അവരെ PP കിറ്റിട്ട് ഇത് കൃത്യമായി ആളുകളെ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനുള്ള വണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 5 വാർഡിൽ കൊടുത്തിട്ടുണ്ട്. സാനിറ്റൈസർ, മാസ്ക്, ഗ്ലൗസ് എല്ലാം വാർഡ് കമ്മിറ്റിയിൽ സജീവമാണ്. ആ സംവിധാനം അവർ നമ്മളെ വോളണ്ടിയേഴ്സ് തന്നെയാണ് ഇതെല്ലാം കൂടുതൽ ആളുകളെ ഷിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള പഞ്ചായത്തിൻ്റെ ആംബുലൻസിൻ്റെ സഹായത്തോടു കൂടിയോ അല്ലെങ്കിൽ നമ്മൾ വണ്ടി കണ്ടെത്തി ആളുകളെ എമർജൻസിയിൽ മാറ്റുന്ന പ്രവർത്തനം നടത്തുകയാണ്. അങ്ങനെ ഈ കോവിഡുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടുകാർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത തരത്തിൽ ഭംഗിയായി കാര്യങ്ങൾ ചെയ്യുന്നു. ഏകദേശം ഓരോ വാർഡിലും, ഇപ്പോൾ കാലായി നമ്മളെ തൊട്ടടുത്ത വാർഡാണ്, ഇപ്പോൾ കാലായി വാർഡിൽ ഏകദേശം 50+ ആളുകൾക്ക് ഭക്ഷ്യ കിറ്റ്, അവർക്ക് ഒരു 2 കഴി ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാനുള്ള സാധനം അവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ഇവിടെ നാരാണി വാർഡിലൊരു 10-30 ആളുകൾക്ക് അവ കിറ്റ് കൊടുത്തിട്ടുണ്ട്. കോട്ടക്കൽ വാർഡ് നമ്മുടെ അപ്പുറത്ത് 150 പച്ചക്കറി കിറ്റും പലവ്യഞ്ജനങ്ങളും കോട്ടക്കൽ വാർഡിൽ കൊടുത്തിട്ടുണ്ട്. കുറുവാട് വാർഡ്, നമ്മളെ ഈ സറൗണ്ടിങ്സുള്ള എല്ലാ വാർഡിലും നമ്മുടെ DYFIയുടെയും SFIയുടെയും പാർട്ടിയുടെയും പ്രവർത്തകർ സജീവമായി നിന്നുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നത്. അതോടൊപ്പം ഈ അങ്ങനെ ഡെത്ത് സംഭവിച്ചാൽ, നിർഭാഗ്യവശാൽ ഡെത്ത് ഏതെങ്കിലും സംഭവിച്ചാൽ, അവരെ ക്രീമിയേഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ വോളണ്ടിയേഴ്സിനെ ചെയ്യുന്നുണ്ട്. A to Z ആക്ടിവിറ്റീസ് എല്ലാം കോവിഡുമായി ബന്ധപ്പെട്ടും ഈ ശുചീകരണവുമായി ബന്ധപ്പെട്ടും നമ്മൾ ചെയ്തു വരികയാണ്.
ഇപ്പോൾ ലോക്ക്ഡൗൺ തുടങ്ങിയ സമയത്തെക്കാളും എത്രത്തോളം ഒരു നിയന്ത്രണ വിധേയമാണ് ഇപ്പോൾ ഇവിടുത്തെ കേസുകൾ? ഇപ്പോൾ നമ്മളെ ഈ ജംഗ്ഷൻ്റെ കുറച്ചങ്ങ് അപ്പുറത്തോട്ട് മൂവേരിക്കര വരുന്ന സ്ഥലം നമ്മൾ ഒരു കണ്ടെയ്ൻമെൻറ് സോണിൽ, കുറച്ചുകൂടി ക്രിട്ടിക്കൽ കണ്ടെയ്ൻമെൻറ് സോണായി പഞ്ചായത്ത് ഡിക്ലെയർ ചെയ്യുകയും അവിടെ ബ്ലോക്ക് ചെയ്യുകയും അവിടെ ഒരു 92 കേസ് വരെ ആ വാർഡിലുണ്ടായി. അപ്പോൾ അതുകൊണ്ടാണ് നാരായണി ജംഗ്ഷനിൽ കുറച്ചുകൂടി പോലീസിൻ്റെ ഒരു സേവനം ഉപയോഗിച്ചുകൊണ്ട് ഇവിടുത്തെ ആളുകളുടെ എണ്ണം കുറയ്ക്കാൻ വേണ്ടിയുള്ള പരമാവധി എഫർട്ട് എടുത്തിട്ടുണ്ട്. ആ എഫർട്ട് വിജയം കണ്ടു. ഇപ്പോൾ അവിടെ 90 കേസിൽ നിന്ന് 40 കേസിലേക്ക് ആ വാർഡിലെ കേസിൻ്റെ എണ്ണം കുറഞ്ഞു. നമ്മുടെ ഈ സറൗണ്ടിങ്സ് വാർഡിൻ്റെയൊക്കെ കേസിൻ്റെ എണ്ണം കുറയുന്നതിൽ ആളുകളുടെ ഈ ഒരു പുറത്തിറങ്ങുന്നതിലുള്ള നിയന്ത്രണം വലിയ തോതിൽ നമുക്ക് സഹായിച്ചിട്ടുണ്ട്. ഇത് 9-ാം തീയതി വരെയും ഈ സഹകരണം തുടർന്നും കിട്ടുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. വാർഡിലെ ജനങ്ങളോട് ഈ മഴക്കാല പൂർവ്വ ശുചീകരണം, വീടുകളിലെ ശുചീകരണം എത്രത്തോളം ക്ലിയർ ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ജനങ്ങളോട് എന്താണ് പറയുന്നത്? എനിക്ക് വളരെ സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കാനുള്ളത്, നമ്മൾ ഈ കോവിഡാണ് മഹാമാരിയാണ്, അസാധാരണമായ സാഹചര്യമാണ്. ഈ ഒരു ഏതെങ്കിലും ഒരു പനിയുമായി ആശുപത്രിയിൽ പോകാൻ തന്നെ ഭയമാണ്. അപ്പോൾ സ്വാഭാവികമായും അത് ഉണ്ടാവാതിരിക്കാൻ, മഴക്കാലത്തിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന അസുഖങ്ങൾ ഉണ്ടാവാതിരിക്കാൻ എല്ലാ ആളുകളും അവരവരുടെ വീടുകൾ 6-ാം തീയതി ഗവൺമെൻറ് നിശ്ചയിച്ചിരിക്കുന്നത് പോലെ വീടും പരിസരവും വൃത്തിയാക്കണം. പൊതുസ്ഥാപനങ്ങൾ ഇന്ന് നാളെയും കൊണ്ട് ഞങ്ങൾ വൃത്തിയാക്കുന്നുണ്ട്. പക്ഷേ വീടും പരിസരവും നിർബന്ധമായും അവരവരുടെ വീട്, അവരിരിക്കുന്ന സ്ഥലം, അവർ താമസിക്കുന്ന സ്ഥലം നന്നായി വൃത്തിയാക്കി മുഴുവൻ നമ്മുടെ ഈ പറഞ്ഞ എല്ലാ മാലിന്യവും തുടച്ചു നീക്കുന്നതിന് ഈ മഴക്കാല പൂർവ്വ രോഗങ്ങൾ നമ്മുടെ സംസ്ഥാനത്തിനൊരു ദുരന്തമാവാതിരിക്കാൻ നിങ്ങളെല്ലാവരും സഹായിക്കണമെന്നാണ് എനിക്ക് വളരെ സ്നേഹപൂർവ്വം എൻ്റെ വാർഡിലെ നിവാസികളോട് പറയാനുള്ളത്. താങ്ക് യു സാർ, താങ്ക് യു. യു ആർ വാച്ചിങ് ടിവി നെക്സ്റ്റ്. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക, അതിനോടൊപ്പമുള്ള ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വാർത്തകളുടെയും ഇൻഫർമേഷനുകളുടെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കും. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക.